ഞാൻ വായനശാലയിലേക്ക് പോവാ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് വായനശാലയുടെ സെക്രട്ടറി ഞാനാ ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ ആ നാട് കൊള്ളാം എന്ന് വെച്ചാ നാട്ടുകാരെ കൊള്ളൂലെന്നാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ധ്വനി ഉണ്ടായിരുന്നു ഏയ് അതുപോട്ടെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി ടീച്ചർക്ക് സ്റ്റേജിൽ പാടാൻ ഒരു ചാൻസ് തരട്ടെ ഞാനാണല്ലോ സെക്രട്ടറി താങ്ക്സ് അത് വേണ്ട അതെന്താ അത് ഓണം വെക്കേഷൻ ഞാൻ നാട്ടിൽ പോകും അല്ല ഇത്തവണത്തെ ഓണം ഇവിടെ ആകുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്റെ നാട്ടിലായാലും എന്താ കുഴപ്പമുണ്ടോ അതില്ല ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടില് അന്ന് വന്ന ഒരു അമ്മാവനില്ലേ ആ അമ്മാവനുണ്ട് അമ്മയുണ്ട് അമ്മായി മക്കളും ഉണ്ട് അച്ഛൻ അച്ഛൻ സന്യാസിയാ സന്യാസി ആ ഇപ്പൊ ഏതോ ആശ്രമത്തിലുണ്ട് അച്ഛൻ അത്രക്ക് ആത്മീയവാദിയാണോ ആത്മീയവാദിയായിട്ടൊന്നുമല്ല പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കാൻ വയ്യാത്തോണ്ടാ ഓഹോ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രാരാബ്ദത്തിന്റെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ആ ഘട്ടം കഴിഞ്ഞു ഇപ്പോ ഒന്ന് സെറ്റിൽ ചെയ്യാം എന്നായിട്ടുണ്ട് ഏതായാലും ടീച്ചറിന്റെ ഈ തുറന്ന മനോഭാവം എനിക്ക് വളരെ ഇഷ്ടമായി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതാണിത് എന്തോ ടീച്ചറിനെ പറ്റി കൂടുതൽ അറിയാനും സംസാരിക്കാനും ആഗ്രഹം തോന്നുന്നു അല്ലെങ്കിൽ ടീച്ചർ നടന്നോളൂ എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വായനശാലയിലേക്ക് നാളെ പോയാലും മതി അപ്പൊ ജനറൽ ബോഡി മീറ്റിംഗ് ഞാനാണല്ലോ സെക്രട്ടറി മീറ്റിംഗ് മാറ്റാം പുഴുക്കേടുണ്ടെങ്കിൽ വെട്ടിക്കളയടോ എന്താടോ പതിവില്ലാതെ ഈ വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ മരുമോന്റെ വീട് പണി നടക്ക ടൗണിലേ നേരിട്ടൊരു കണ്ണ് വെച്ചില്ലെങ്കിൽ അറിയാലോ നാളെ എന്തായാലും സ്കൂളിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ ഇപ്പൊ കുഞ്ഞോട് പറഞ്ഞേയുള്ളൂ താൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാ എങ്ങനെയാ താൻ അവിടെയുള്ളതല്ലടോ എന്റെ ധൈര്യം ഒന്നുകിൽ ആ തടിമാടനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കണം അല്ലെങ്കിൽ ആ മൂരിക്ക് മൂക്കയറണം ആരുടെ കാര്യം താനീ പറയണേ ആ തീറ്റി പണ്ടാരം പീട്ടി മൂക്കുമുട്ട തിന്ന സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഉറങ്ങുക മറ്റു ടീച്ചേഴ്സിന് ശല്യം ഉണ്ടാക്കുക ഉറങ്ങണ ആളെ എങ്ങനെയാ ശല്യം ചെയ്യണേ ഉറങ്ങാന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഉണരുമല്ലോ അതൊരു ശല്യല്ലേ ഏതായാലും നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒന്ന് പേടിപ്പിക്കാം കുറച്ചു ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും ഭഗവാനെ ഭക്തവത്സല കാത്തുരക്ഷിക്കണേ കയ്യിലേന്തിയ വിളക്കിനേക്കാൾ പ്രകാശപൂർണമായ ആ സാന്നിധ്യം എന്നെ സ്വപ്നം കാണുന്നവനാക്കി എപ്പോഴുമുള്ള സമീപ്യത്തിനായി എന്റെ മനസ്സ് തുടിച്ചു കണ്ട അമ്മയും മോളും അല്ലാന്ന് ആരെങ്കിലും പറയൂ നിർമ്മല വന്നേ പിന്നെ കുഞ്ഞിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ അല്ല ആരാത് ഇങ്ങനൊരാളുണ്ടോ ഒന്നിനും സമയം തികയുന്നില്ല സ്കൂളിലെ കാര്യങ്ങൾ നോക്കണ്ട ആൾ പുരപ്പണിക്കും കൃഷിപ്പണിക്കും നടന്നാലും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആള് വേണ്ടേ ബാലൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇങ്ങനെ സർക്കാർ പറഞ്ഞു വിടുവായിരുന്നു ഇവിടെ എപ്പോഴും പറയാറുണ്ട് പിന്നെ ടീച്ചർക്ക് സ്കൂളിൽ വല്ല ബുദ്ധിമുട്ടും ആരെ കൊണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കുട്ടിയുടെ പാട്ട് കേട്ടാ തനിക്കല്ലേ ബുദ്ധിമുട്ട് പാട്ട് കേട്ടാ ബുദ്ധിമുട്ടോ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ ഈ മോള് സന്ധ്യക്ക് നാമം ചൊല്ലണത് കേട്ടാ വെറുതെ കണ്ണടച്ചിരുന്നാ മതി സാക്ഷാൽ അമ്പാടിക്കണ്ണൻ മുമ്പിൽ വന്ന് നിക്കണ മാതിരി തോന്നും സംഗീതം ജീവിതത്തിന് ആവശ്യമുള്ള സാധനം അല്ല എന്ന് വിശ്വസിക്കുന്നവരോട് അതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കുഞ്ഞു അങ്ങനെയല്ല സർ സത്യത്തിൽ ഇപ്പോ പശ്ചാത്തലത്തിൽ സംഗീതം ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം നാളെ തൊട്ട് കുറച്ച് പക്കമേളക്കാരും കൂടി ഏർപ്പാട് ചെയ്യാം എന്താ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരാവണി തന്നലായി മാറി ഇതെന്തു പറ്റി അല്ല ഇന്ന് എന്തു പറ്റിയെന്ന് നീ കുറച്ചു കാലം സംഗീതം പഠിച്ചില്ലായിരുന്നു അതെ പിന്നെന്താ നിർത്തിക്കളഞ്ഞത് ചേട്ടൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞോ
പറയാൻ പാടില്ലായിരുന്നു. സംഗീതത്തിന്റെ വശ്യത തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിനക്ക് ഇനിയും സംഗീതം പഠിക്കണമെന്ന് മോഹമുണ്ടോ? ഇനി അതിനൊക്കെ കാശ് ചെലവാക്കിട്ട് വല്ല കാര്യമുണ്ടോ? കാശ് ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ? അതെങ്ങനെ? അത് ദൈവം കരിയണം. ദൈവം കരിയുമെന്ന് വിചാരിക്കാം അല്ലേ? ദൈവം ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് സംഗീതം പഠിപ്പിക്കുമെന്നാണോ? ദൈവത്തിന് മ്യൂസിക് അത്ര വശമില്ല, ചിലപ്പോ വേറെ ആളിനെ അയച്ചേക്കും. ആരേ? തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇന്നത്തെ നേരത്തെ ആണല്ലോ. ആ ഇന്നിത്തിരി നേരത്തെ പോകേണ്ട ദിവസമാണ്. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, കഴിക്കാൻ നിന്നാലേ ശരിയാവില്ല. എന്ത് പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷേ പൊട്ടിയില്ല. ഈ വഴി കൂടാണോ ഇന്ന് സ്കൂളിൽ പോകുന്നത്? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം മൂന്ന് വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിനെ ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്? ഞാൻ വന്നത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂല്ലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാ, ക്ലാസ് മുറിയിൽ നിന്ന് ഓടിച്ച പോലെ ഈ വഴി കൂടെ എന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാലറിയാം. അടുത്തെത്തുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ വിഷമിച്ചപ്പോൾ കത്തെഴുതാമെന്ന് തീരുമാനിച്ചു. എന്റെ ആദ്യത്തെ പ്രണയലേഖനം. പക്ഷെ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്ന ഭയം, ഇതൊരു കൗമാരപ്രായക്കാരന്റെ ബാലിശമായ ഏർപ്പാടില്ലേ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല. ഗോപിപിള്ളേ, എന്താ മാഷേ? ആ കത്തിങ്ങട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, അയക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ ഒന്ന് രണ്ട് വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ, ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ ഏത് അഡ്രസ് പറ? അഡ്രസ്? അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ. കുഴപ്പമില്ല, ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധാ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നും ഇല്ലല്ലോ.
ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതറിയില്ല. ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ, നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പോടോ. എവിടെ നോക്കിയാണ് നടക്കണത്? സംഗീതം ശിലകളെ പോലും മലിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ പാടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ, കേട്ടാ. ക്ലാസ് ഇപ്പോ വേഗ പോടാ. താനെന്താ ഈ നേരത്ത്? അത് നാളെ ബില്ല് മാറാൻ. അത് നാളെയല്ലേ? എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? വന്നത് പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു അധ്യാപകന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ചില വിചാരങ്ങളുമായിട്ടാണ് താൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറയൂ. അയച്ചകത്തിന്റെ പ്രതികരണം അറിയാൻ വന്നതാണോ? സാർ, പേര് വെക്കാതെ കത്തയച്ചാലും തന്റെ കൈപ്പട കണ്ട എനിക്ക് മനസ്സിലാവും.
സ്കൂൾ കുട്ടികളെ പോലെ താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റു മാഷുമാരോ കുട്ടികളോ ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നാണല്ലോ തനിക്ക്. പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്കണം. കത്തേക്കാൻ വിചാരിച്ചല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നിർമ്മല സാറിന് അടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. കുട്ടികളുടെ കയ്യിൽ നിന്ന്? കുട്ടികളുടെ കയ്യിൽ എങ്ങനെ? നിർമ്മല ചുരുട്ടി കൂട്ടി എറിഞ്ഞത് കുട്ടികൾക്ക് കിട്ടി കാണും. പേര് വെക്കാതെ എഴുതിയത് കൊണ്ട് തൽക്കാലം താൻ രക്ഷപ്പെട്ടു. മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരു അബദ്ധം പറ്റിയതാണെന്ന്. എടോ, ലോകത്തുള്ള ഒരു കാമുകനും തന്റെ കാമുകിക്ക് അബദ്ധത്തിൽ ഒരു പ്രേമലേഖനം എഴുതിയിട്ടില്ല. ഇതൊന്നും ശരിയായ രീതിയല്ല. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരായ വഴിക്ക് ചിന്തിക്കാത്തത് എന്ത്? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാലോ. എന്താ, ഞാൻ സംസാരിച്ചാ ശരിയാവില്ലേ? അതല്ല, ആ കുട്ടിക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്ന് അറിയാതെ. താല്പര്യമുണ്ടോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്ത് വേണം? ഞാൻ സംസാരിക്കണോ വേണ്ടയോ? സാറ് സംസാരിക്കണം. ആ, എങ്കിൽ തൽക്കാലം ഞാൻ ചെല്ലേ. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞത്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കൊറേ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ടിപ്പൊ കയറി പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയണ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? കൈമൾ സാറേ, കൈമൾ സാറേ, കൈമൾ ഹെഡ് മാഷ് രണ്ടാളും പുറത്തു പോയി. എന്താ, ഹെഡ് മാഷെ തല്ലാനും മറ്റേ വന്നാണോ? തല്ലാനോ? എന്തിന്? അല്ല, തല്ലെന്ന സ്വഭാവം ഉണ്ടെന്നറിഞ്ഞു. ഹോ, അതോ ശരിയാ. അയാൾക്കൊന്ന് കൊടുത്തു, കൊടുക്കേണ്ടി വന്നു. എന്ന് വെച്ച് നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ തല്ലാൻ നടക്കുന്ന ഗുണ്ടയൊന്നുമല്ല ഞാൻ. ഹെഡ് മാസ്റ്ററുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി വന്നതാ. വരുമ്പോ ഞാൻ കൊടുത്താ മതിയോ? മതി. ഒരു സെക്കൻഡ്. ഒരു കത്ത് കിട്ടിയാൽ സാധാരണ എങ്ങനെയാ? വായിക്കോ അതോ ചുരുട്ടിക്കുട്ടി വഴി കളയോ? ഏത് കത്ത്? ഏത് കത്തെങ്കിലും ആവട്ടെ, പൊതുവെ കത്തുകളോടുള്ള സമീപനം എങ്ങനെയാണെന്നാ ചോദിച്ചത്. കത്ത് വന്നാ വായിക്കും, ചുരുട്ടിക്കുട്ടി വഴി കളയേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇന്നലെ കിട്ടിയ കത്ത് എന്ത് ചെയ്തു? ഇന്നലെ കത്തൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ കണ്ടതാണല്ലോ. എനിക്കുള്ള കത്തോ? അതെ, ലെറ്റർ ബോർഡിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. നോണ, സത്യമായിട്ടും കണ്ടില്ല. വീട്ടിൽ നിന്നുള്ള കത്ത് മെനിഞ്ഞാന്ന് കിട്ടി. ഇന്നലെ വീണ്ടും ഒരു കത്ത്. സാധ്യതയില്ല, മാഷിക്ക് തെറ്റിയതായിരിക്കും. തെറ്റിയതല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെങ്ങനെ? ആ കത്ത് ഞാൻ അയച്ചതാ. എന്നും നേരിട്ട് കാണുന്ന ആളുകൾ തമ്മിൽ തമ്മിൽ കത്ത് അയക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടെന്ന് തോന്നി. എന്ത് കാര്യം? അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ എഴുതേണ്ടി വന്നത്. എങ്കിലും ഒരു വട്ടം കൂടി എഴുതി തന്നോളൂ, ഞാൻ പേനയും പേപ്പറും എടുത്ത് തരട്ടെ. അല്ല, അങ്ങനെ ഇപ്പൊ അവര് വന്നു. താൻ ഇവിടെ നിക്ക, ഞാൻ തന്നെ അന്വേഷിച്ച് സ്കൂളിൽ പോയിരുന്നു. ഞാനിവിടെ ശമ്പളം ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലിയ മാഷന്മാരിടപെടും, മാഷന്മാര് തമ്മിൽ തല്ലിയ ആരിടപെടും? ഇതാരാ ഇവിടെ വന്ന് വിളമ്പിയത്? ഞാനൊന്നല്ലേ. ഞാനാണേ. ആ കത്ത് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന്. അതിനാണോ പി ടി മാഷ തല്ലിയത്? തല്ലിയതിനൊക്കെ തക്കതായ കാരണം കാണും, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ അയച്ച കത്ത് നിർമ്മലക്ക് കിട്ടിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ആ കുട്ടിയെന്നെ പറഞ്ഞു. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടായി അല്ലേ? ആ കുട്ടിയോട് സംസാരിച്ചിട്ട് എന്നോട് വിവരം പറയാന്ന് പറഞ്ഞിട്ട്. എടോ, അതിനാ കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് നിർമ്മലയൊന്ന് വിട്ടുകിട്ടണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും തിരക്ക് കൂട്ടരുത്. ഓണാവധിക്ക് ആ കുട്ടി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വിശദമായിട്ട് അങ്ങ് പറയാം. പോരെ പോരെ. ഏ, എന്നാ മതി.
ആ കുറുന്തൂട്ടിയുടെ കട ചെത്തി കളയല്ലേ. കുഞ്ഞെവിടെ? അടുക്കളയിലുണ്ട്. ഇപ്പോഴൊന്നും പുറത്തേക്ക് വരാനുള്ള വകുപ്പില്ലല്ലോ. എന്താ വിളിക്കണോ? വേണ്ട വേണ്ട, എന്നാ പിന്നെ വളച്ചു കെട്ടില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം. നിർമ്മലയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? വിവാഹ സംബന്ധമായിട്ട്? ഏയ് വഴിയില്ല. അതെന്താ? എന്നെ പഠിപ്പിക്കാനും മറ്റുമായിട്ട് അമ്മാവന് കുറെ കടമുണ്ടേ. എന്റെ ശമ്പളത്തിൽ നിന്ന് വേണം അതൊക്കെ കൊടുത്തു തീർക്കാൻ. അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ ശരി. നിർമ്മലയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? തുറന്നു പറയാൻ മടിയുള്ള വിഷയമാണ്, എന്നാലും എന്നോടായതുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാ വാദ്യാരു പണിക്ക് പുറമേ ഇയാൾക്ക് ദല്ലാള് പണി ഉണ്ട് എന്ന് തോന്നില്ലെങ്കിൽ ഞാൻ വിഷയം പറയാം. നമ്മുടെ ബാലന്മാഷില്ലേ, എനിക്ക് കുട്ടിക്കാലം മുതലേ അയാളറിയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ളതുപോലെ യാതൊരു വഴിവിട്ട ശീലവും അയാൾക്കില്ല. ഒരു പെങ്ങളെ ഉള്ളൂ, അവളെ ആരുടെയെങ്കിലും കൂടെ അയച്ചിട്ട് സ്വന്തം കാര്യം ആലോചിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോ നിർമ്മലയെ കണ്ടു, പാട്ടൊക്കെ കേട്ടു, അയാൾക്കൊരാശ. നിർമ്മലയ്ക്ക് വിരോധമല്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കാം, വീട്ടിൽ വന്ന് സംസാരിക്കാം. വിരോധമില്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു പൊക്കോ പൊക്കോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അതോടെ എന്നിൽ പ്രതീക്ഷകൾ ഉണർന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും മറ്റാരെയും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എന്റെ സ്വപ്നങ്ങൾക്ക് ആക്കം കൂടി. ആ സംഗീതം എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി.